ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഇവിടെ നിന്നും പിരിഞ്ഞു പോവേണ്ടവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലും മഹ്ഷറയിലും അങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നതുവരെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലും മഹ്ഷറയിലും അങ്ങനെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുന്നതുവരെ നമുക്ക് കാവലാകുന്ന ഒരു ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംസാരം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തീർക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസീത് ചെയ്ത നിരവധി അനവധി ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷയെ അരികിൽ വിളിച്ചുകൊണ്ട് പറയാണ്, ആയിഷ, നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഖബറിൽ നിനക്ക് സഹായിയായി, മഹ്ഷറയിൽ നിനക്ക് സഹായിയായി, മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നിന്റെ നന്മകളും തിന്മകളും വെക്കുമ്പോൾ നിനക്കൊരു സഹായിയായി, സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോൾ നിനക്കൊരു സഹായിയായി. ഞാനൊരു മൂന്ന് ആയത്തുകളെ പഠിപ്പിച്ചു തരാം. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത്തുകളെ ചൊല്ലിയാൽ ഖബറിൽ നിനക്ക് സഹായിയായിക്കൊണ്ട് ഈ ആയത്തുകൾ വരും, മഹ്ഷറയിൽ നിനക്ക് സഹായിയായിക്കൊണ്ട് ഈ ആയത്തുകൾ വരും, മീസാൻ എന്ന് പറയുന്ന തുലാസിന്റെ അരികിൽ സഹായിയായിക്കൊണ്ട് ഈ ആയത്തുകൾ വരും, നരകത്തിന്റെ മലക്കുകൾ, നരകം കാക്കുന്ന മലക്കുകൾ നിന്നെ പിടിച്ചു കൊണ്ടുപോവാൻ വരുന്ന സമയത്തിൽ നിനക്ക് സഹായിയായിക്കൊണ്ട് ഈ ആയത്ത് വരും, സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സമയത്തിൽ നിനക്ക് സഹായിയായിക്കൊണ്ട് നിനക്ക് തടക്കാൻ സഹായമായിക്കൊണ്ട് ഈ ആയത്തുകൾ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണെന്നല്ലേ ഈ ആയത്ത്? സൂറത്തു സോഫാത്ത്, നമുക്കെല്ലാവർക്കും പരിചിതമായ സൂറത്തു യാസീനിന്റെ തൊട്ടു പിന്നിലുള്ള സൂറത്താണ് സൂറത്തു സോഫാത്ത്. സൂറത്തു സോഫാത്തിന്റെ അവസാനത്തെ മൂന്നായത്തുകൾ, ഈ മൂന്ന് ആയത്തുകൾ എല്ലാ നമസ്കാര ശേഷവും ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്, ഖബറിലും മഹ്ഷറയിലും മീസാൻ എന്ന തുലാസിന്റെ അരികിലും സിറാത്ത് പാലത്തിന്റെ അരികിലും അങ്ങനെ സ്വർഗത്തിലെത്തുന്നതുവരെ ഈ മൂന്നായത്തുകളും സഹായിയായി അവിടെ എത്തുന്നതാണ്. കാലശേഷം നമുക്കറിയാം, നമ്മൾ ആദ്യം അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്നിങ്ങനെ മൂന്ന് തവണ ചൊല്ലും. പിന്നെ നമ്മൾ ആയത്തുൽ കുർസിയോതും. പിന്നെ നമ്മൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം ചൊല്ലും, അല്ലാഹു അക്ബർ 33 വട്ടം ചൊല്ലും. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ എന്ന് പറയുന്ന മുൻകഴിഞ്ഞ മുഴുവൻ അമ്പിയാക്കന്മാരും ചൊല്ലിയ എല്ലാ നബിമാരുടെയും ദിക്ര ആണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ദിക്റുകളും ചൊല്ലി നമ്മൾ അത് 100 പൂർത്തീകരിച്ചതിന് ശേഷം അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ 10 തവണ ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുആ ഇറക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ദുആ ചെയ്തു കഴിഞ്ഞ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് കഴിഞ്ഞാൽ വസ്സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ എന്നും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മുണുങ്ങിക്കളയുന്ന, അല്ലെങ്കിൽ എന്താണ് അവിടെ ചൊല്ലേണ്ടത് എന്നറിയാതെ ഒഴിവാക്കി കളയുന്ന മൂന്നായത്തുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് ആയത്തുകളെ, അതൊരു മൂന്ന് ആയത്തുകളാണ്. ഈ മൂന്ന് ആയത്തുകളെ പതിവാക്കിയാൽ അത് നിങ്ങൾക്ക് മഹ്ഷറയിലും ഖബറിലും അങ്ങനെ പരലോകത്ത് മുഴുവനും നിങ്ങൾക്ക് കാവലാണ്. സൂറത്തു സാഫാത്തിലെ അവസാനത്തെ മൂന്നായത്തുകളാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നു, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ സിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും അറിയാം, പക്ഷേ ചൊല്ലാറില്ല. സൂറത്തു സാഫാത്തിലെ അവസാനത്തെ മൂന്ന് ആയത്തുകളാണിത്. ചൊല്ലുന്നവർ അൽഹംദുലില്ലാഹ്, ചൊല്ലാത്തവർ ഇന്നു മുതൽ പതിവാക്കിക്കൊള്ളണം. മഹ്ഷറിൽ നമുക്ക് സഹായിയായിക്കൊണ്ട് മൂന്നായത്തുകൾ ലഭിക്കുകയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ വർത്തമാനം പറയുന്നയാളല്ല, വെറുതെ സംസാരിക്കുന്നയാളല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യബോധനമില്ലാതെ ഒന്നും സംസാരിക്കുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഈ മൂന്ന് ആയത്തുകളും പതിവാക്കി കഴിഞ്ഞാൽ മഹ്ശറയിൽ മുഴുക്കെ, പരലോകത്ത് മുഴുക്കെ ഈ മൂന്ന് ആയത്തുകളുടെയും സഹായമുണ്ടാകും. പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ പറയാം, സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.